പെട്ടൊക്കെ രാജകുമാർ, ഈ രജിസ്ട്രിയിലേക്ക് കൊടുക്കുക എന്നുള്ളത് സാങ്കേതികമായി ഒരുപക്ഷെ കോടതി ഈ കേസിൽ വിധി തീർപ്പുണ്ടായതിനു ശേഷം അക്കാര്യത്തിൽ ഈ ഫോൺ എന്ത് ചെയ്യണം എന്ന് നിശ്ചയിക്കാനുള്ള ഒരു സാവകാശം എന്ന നിലയിലാണോ ഉദ്ദേശിക്കുന്നത്, അതോ രജിസ്ട്രിക്ക് ഒരു അമ്പയറായി നിന്നുകൊണ്ട് അത് നോക്കല്ലേ ഇത് നോക്കല്ലേ എന്ന് പറയാൻ പറ്റുമോ? അവിടെ രജിസ്ട്രിയിലേക്ക് കൊടുക്കാൻ പറയുന്നത് പോലീസിനേക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പ്രതിക്ക് ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അതിനുമുമ്പ് ഞാൻ ഇതിൻ്റെ അകത്തൊരു നിയമപ്രശ്നം പറയാം. ശ്രീ ആളൂർ പറഞ്ഞതിനും ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതിനും ഒരു ചെറിയ ഭേദഗതിക്ക് ആവശ്യമുണ്ട് നിയമപരമായി. കാരണം ഇവിടെ 91 സെക്ഷൻ 91 അനുസരിച്ച് പ്രതിയോട് മൊബൈൽ ഫോണുകൾ ഹാജരാക്കാൻ നോട്ടീസ് നൽകി. 91 എന്ന് പറയുന്നത് കോടതിക്കും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കും ഒരേ സമയമുള്ള അധികാരമാണ്. ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സോ മെറ്റീരിയൽ ഓബ്ജക്ട്സോ വേണമെന്നുണ്ടെങ്കിൽ ഹാജരാക്കാനായി നോട്ടീസ് കൊടുക്കാൻ. ഇവിടുത്തെ കാതലായ ക്വസ്റ്റ്യൻ, കാതലായ നിയമപ്രശ്നം, ഈ 191 എന്ന് പറയുന്ന വകുപ്പിന് 123, 124 അതായത് ഒഫീഷ്യൽ സീക്രട്സ് അടങ്ങിയിരിക്കുന്ന ഡോക്യുമെന്റ്സ് മാത്രം അതിന് വിളിച്ചു വരുത്താൻ പറ്റൂല എന്നുള്ളൊരു പ്രിവിലേജേ ഉള്ളൂ. 126 എന്ന് പറയുന്ന മാട്രിമോണിയൽ കമ്മ്യൂണിക്കേഷൻ, 127 എന്ന് പറയുന്ന അഡ്വക്കേറ്റ്സുമായിട്ടുള്ള, അതായത് പ്രിവിലേജ്ഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്നിവ അതിൻ്റെ പരിധിയിലില്ല, അത് വിളിച്ചു വരുത്താം. പക്ഷേ കാതലായ ചോദ്യം അതല്ല. കാതലായ ചോദ്യം പ്രതിയോട് അങ്ങനെ ഒരു ഇൻക്രിമിനേറ്റിംഗ് മെറ്റീരിയൽ വിളിച്ചു വരുത്താമോ എന്നുള്ളതാണ്. അതിന് രണ്ട് ഡിസിഷൻസാണ് നമ്മുടെ ലീഗൽ ഹിസ്റ്ററിയിലുള്ളത്. 1967 ചോസ്കി, ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്ന് വന്ന, സുപ്രീം കോടതിയിൽ വന്ന ചോസ്കിയുടെ കേസ്. രണ്ടാമത്തെ കേസ് കുട്ടൻപിള്ളയെ വേഴ്സസ് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ് നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പോയ കേസ്. ഈ രണ്ട് സ്റ്റേറ്റിൽ 1979 ഈ രണ്ട് കേസിലും പറഞ്ഞു, എനി പേഴ്സൺ ഇഷ്യൂ നോട്ടീസ് ടു എനി പേഴ്സൺ ഇൻ നയ എന്ന 91 വകുപ്പിലുള്ളതിൽ പ്രതിപെടില്ല. പക്ഷേ പ്രതിക്ക് ആ ഇൻക്രിമിനേറ്റിംഗ് മെറ്റീരിയൽ വിത്ത് ഹോൾഡ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രതിക്ക് സംഭവിക്കാൻ പോകുന്ന മറ്റു കാര്യങ്ങളുണ്ട്, അത് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രിവിലേജ് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ എൻ്റെ ഭാര്യയുടെ സംഭാഷണം അടങ്ങിയെന്ന് പറയുന്നത് 191 പ്രൊട്ടക്റ്റഡ് അല്ല. എൻ്റെ വക്കീലന്മാരുമായിട്ടുള്ള സംഭാഷണം ഉണ്ടെന്ന് പറയുന്നു, പ്രൊട്ടക്റ്റഡ് അല്ല. വേറെ രീതിയിൽ അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം പറയണം, അതെ ഇതിൻ്റെ അകത്ത് എനിക്ക് ഗൂഢാലോചനയുടെ തെളിവുകളുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാജരാക്കില്ല. അവിടെയാണ് ഈ പറഞ്ഞ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ നൽകാത്തതിൽ ഇൻവെസ്റ്റിഗേഷൻ എന്തുമാത്രം നഷ്ടം ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് രാജകുമാർ, താങ്കൾ പറയുന്നത് 91 പ്രതിക്ക് ബാധകമല്ല എങ്കിൽ കോടതി മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഇപ്പോൾ ഈ പ്രതി അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ട് എന്ന്, അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന തെളിവുകൾ സ്വമേധയാ കൈമാറുന്നില്ല എന്ന്. ഈ കോടതിയെ സംബന്ധിച്ചിടത്തോളം അന്തിമ വാക്കൊന്നും അല്ലല്ലോ, തൂക്കുവരവൊന്നും അല്ലല്ലോ വിധിക്കാൻ പോകുന്നത്. പ്രൊട്ടക്ഷൻ അവസാനിപ്പിക്കണം, അതിലേക്ക് പോകാത്തത് എന്ത്? അല്ലല്ല അല്ല, ആ കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ പരമാധികാരത്തിലേക്കൊന്നും നമുക്ക് അതേ അഭിപ്രായം പറയാൻ കഴിയില്ല. ശ്രീ ജസ്റ്റിസ് ഗോപിനാഥ് എന്ന് പറഞ്ഞാൽ അക്കാര്യത്തിലെ കോടതിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുണ്ട് എന്ന് കരുതുന്ന ഭാഗത്തേക്ക് ഞാൻ പോകാം. അതായത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും പോലുള്ള വിഷയമല്ലല്ലോ. ദിലീപും ദിലീപിൻ്റെ ഭാര്യ മഞ്ജുവാരും, ദിലീപ് സൂപ്പർ സ്റ്റാറിലുള്ള ആളാണ്, മഞ്ജുവാര് ലേഡി സൂപ്പർ സ്റ്റാറാണ്. ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് രഹസ്യാത്മകമായിട്ടുള്ള വിവരങ്ങളും, അവർ തമ്മിലുള്ള വിവാഹമോചന സമയത്തുള്ള തർക്കങ്ങളായിരിക്കുമല്ലോ ഈ ഫോണിലുണ്ടാവുക, ആ കാലഘട്ടത്തിലെ ഫോണിലുണ്ടാവുക. ആ തർക്കങ്ങളെല്ലാം തന്നെയും പുറത്തേക്ക് പോവുകയാണ് എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പരസ്യ വിചാരണയുണ്ടല്ലോ, അതിന് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ശങ്കിക്കണ്ടേ? അത് ദിലീപിൻ്റെ ശങ്ക, ആ കാര്യത്തിൽ ദിലീപിൻ്റെ ശങ്ക കോടതി മനസ്സിലാക്കണ്ടേ? നോക്കൂ, ഇതിൻ്റെ അകത്ത് വളരെ സെപ്റ്റിലായിട്ടുള്ള ഒരു ഇഷ്യൂ ആണുള്ളത്. 438 ആപ്ലിക്കേഷൻ്റെ ഇടയിൽ ഒരു 91 നോട്ടീസ് ക്വസ്റ്റ്യൻ വെദർ ദ കോർട്ട് ക്യാൻ ഡിസൈഡ് ഓർ നോട്ട്, എൻ്റെ അഭിപ്രായത്തിൽ പറ്റില്ല. എൻ്റെ അഭിപ്രായത്തിൽ പറ്റില്ല. കോടതിക്ക് ആകെ ആൻറ്റിസിപ്പേറ്ററി വെയിൽ കൊടുക്കണമോ വേണ്ടേ എന്നുള്ളതാണ്. കാരണം ഇവിടെ ഡയറക്ഷൻസ് ടു ഇൻവെസ്റ്റിഗേഷൻ 438 പറഞ്ഞിട്ടില്ല.
ഇന്ത്യയിലെ ഒരു കോടതിയുടെ വിധിയിലും നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഡയറക്ഷൻസ് ടു ഇൻവെസ്റ്റിഗേഷൻ നടക്കില്ല. ഇവിടെ ഒരു കാര്യം ആകെ നമ്മൾ നീതി, അതായത് നിയമപരമായ കാര്യങ്ങൾ പറയുമ്പോൾ, ഇവിടെ ഏറ്റവും മാന്യമായിട്ട് പ്രതിക്ക് മാക്സിമം അക്കോമഡേഷൻ കൊടുത്തുകൊണ്ട് ഫെയറായിട്ട് ഒരു കേസ് കേൾക്കാൻ നിൽക്കുന്ന കോടതിയോട് പോലും പ്രതി കാണിക്കുന്ന ധാർഷ്ട്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാസ്തവത്തിൽ ഈ വ്യവസ്ഥയിൽ ഈ പ്രതിക്ക് ഇത്രയും പറയുവാൻ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാനുള്ള അധികാരമുണ്ടോ എന്ന് സങ്കടം തോന്നും. അതുകൊണ്ടാണ് പ്രതിഭാഗം എടുക്കുന്നത് വലിയ റിസ്ക്കല്ലേ, വലിയ റിസ്ക്കല്ലേ എന്ന് ചോദിക്കുന്നത്. പ്രോസിക്യൂഷൻ നാളെ ഇനി ദിലീപ് ഈ ഫോൺ ഹാജരാക്കിയാൽ തന്നെയും ആ ഫോണിലെ നിർണായക വിവരങ്ങൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ്, എന്നേക്കുമായി ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് പോലീസിന് കൈമാറിയത് എന്ന വാദം ഉന്നയിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും എന്ന് കോടതി ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ശ്രീ ഷാജി എഴുന്നേറ്റ് എന്ന് പറയുന്നത് 120B ഒഴിവാക്കാൻ വേണ്ടി തെളിവ് നശിപ്പിച്ചു എന്ന കുറ്റമേൽക്കാനും പ്രതിഭാഗം തയ്യാറാണ്, അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന്. ഞാൻ മടങ്ങിയെത്താം.